ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ ഈ ഒരു പേര് നൽകിയത് രാഹുൽ ഗാന്ധിയാണ്. ഇന്നലെ ബാംഗ്ലൂരിൽ നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മഹാസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഇട്ട പേര് എല്ലാവരും അംഗീകരിച്ചു. സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ചെറിയ നിർദ്ദേശങ്ങൾ പറഞ്ഞുവെങ്കിലും രാഹുലിൻ്റെ പേര് തന്നെയാണ് അംഗീകരിച്ചത്. മാത്രമല്ല ഇന്ത്യ എന്ന കൂട്ടായ്മയ്ക്ക് ബി ജെ പിയെ തകർത്തെറിയാൻ കഴിയുമെന്ന് രാഹുൽ പറഞ്ഞു. നമ്മളെല്ലാം ഭിന്നിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കുന്നത്. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ ബി ജെ പി തകർന്ന് തരിപ്പണമാകും. ബി ജെ പിയെ തകർത്തെറിയാൻ നമുക്ക് ഒരുമിക്കാം. രാഹുൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ചു. രാഷ്ട്രീയ വൈര്യങ്ങൾ മറന്ന്, പ്രാദേശിക കിടമത്സരങ്ങൾ മറന്ന് എല്ലാവരും ഇന്ത്യയ്ക്ക് പിന്നിൽ അണിനിരക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയ്ക്ക് പിന്നിലെ ബുദ്ധി രാഹുലാണ്. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന പേരിട്ടത് രാഹുൽ. അതിൻ്റെ ചുരുക്കപ്പേരാണ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യ എന്ന പേരിന് പിന്നിലും രാഹുൽ, ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കുന്നതും രാഹുൽ. ഇന്ത്യ എന്ന ഈ സംഘടനയെ, പ്രതിപക്ഷ മഹാസംഘടനയെ മുന്നിൽ നിന്ന് നയിക്കുന്നതും രാഹുലാണ്. രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രതിപക്ഷ മഹാസംഘടനയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അതിന് വേറെ മാറ്റമൊന്നുമില്ല. മമതാ ബാനർജിയും എം കെ സ്റ്റാലിനും അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം രാഹുലിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു. ഇനി ഇന്ത്യയെ നയിക്കുക രാഹുലാണ്. ബി ജെ പിയെ തകർത്തെറിയുക മാത്രമാണ് ഇന്ത്യ എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം, ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ദേശം ഭിന്നിപ്പിക്കപ്പെടുമ്പോൾ ആ ദേശത്തെ ഒന്നിപ്പിക്കുവാനാണ് മഹാപ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം കൂടി ചേർന്ന്, ഒത്തുചേർന്ന് ഒരു മഹാപ്രസ്ഥാനത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. അത് ഒരു ചരിത്ര നിയോഗമാണ്. ആ ചരിത്ര നിയോഗത്തിന് ബാംഗ്ലൂർ വേദിയായി എന്നതും ശ്രദ്ധേയം. അടുത്ത ഇന്ത്യയുടെ യോഗം നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്രയിലെ മുംബൈയിൽ. രാഷ്ട്രീയ നാടകങ്ങൾ ഏറെ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ഇന്ത്യയുടെ യോഗം നടക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ചന്തമുണ്ട്. ആ യോഗം നടത്തുന്നത് മറ്റാരുമല്ല, എൻ സി പിയുടെ പരമോന്നത നേതാവ് ശരത് പവാർ. ശരത് പവാറും മകൾ സുപ്രിയ സുലെയും ചേർന്ന് ഇന്ത്യയുടെ യോഗം മുംബൈയിൽ നടത്തും. അവിടെ വച്ച് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കും, പൊതുധാരണകൾ തീരുമാനിക്കും, സീറ്റിൻ്റെ കാര്യത്തിലുള്ള ചേരിതിരിവുകൾ തീരുമാനിക്കും. മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്ന് ബി ജെ പിയെ തുരത്താൻ ആ യോഗത്തിൽ പ്രത്യേക അജണ്ട തന്നെ ഉണ്ടാക്കും. ആ അജണ്ട അനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ പ്രവർത്തനം. ഇന്ത്യയ്ക്ക് പിന്നിലും രാഹുൽ, ഇന്ത്യയ്ക്ക് മുന്നിലും രാഹുൽ. അതാണ് രാഹുലിൻ്റെ ചരിത്രപരമായ ഒരു വിജയം. ഇന്ത്യ എന്ന പേരിട്ടത് രാഹുൽ, ഇന്ത്യ എന്ന പ്രസ്ഥാനത്തെ നയിക്കുന്നതും രാഹുൽ. രാഹുൽ ഒരു കാലത്ത് ബി ജെ പിക്കാർക്ക് എന്തൊക്കെയായിരുന്നു, കളിക്കുട്ടി, പപ്പു എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഇന്ന് അദ്ദേഹം യോദ്ധാവാണ്, വില്ലാളി വീരനാണ്, ജനങ്ങളുടെ ഹൃദയത്തോട് പറയുന്ന നേതാവാണ്.